മുംബൈ യാത്രയിൽ സി എസ് ടിയിൽ നിന്നും ഇറങ്ങി ഫുഡ് കഴിച്ച് മുമ്പോട്ട്. സുഹൃത്തുക്കളെ, നമ്മളിപ്പം ഫുഡ് കഴിച്ചിരിക്കുകയാണ്, ബിരിയാണി. നമുക്കിനി അങ്ങോട്ട് നടന്നു പോവാണ്. എന്ത് ചെയ്യണമെന്നൊരു പിടിയില്ല. ഡബിൾ ഡെക്കർ ബസ്സിൽ നമുക്ക് യാത്ര ചെയ്യാം. അത് കൂടാതെ അനേക ഓപ്ഷൻസ് ഉണ്ട്. ആദ്യമായി പോകുന്ന ഒരു പുതിയ നഗരത്തിൽ കാണുന്നതെല്ലാം പുതിയതായിരിക്കുമല്ലോ. അതുകൊണ്ട് ചുമ്മാ അങ്ങ് നടക്കുവാണ്. എങ്കിലും ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്, അത് വരും വഴിക്ക് പറയാം. എല്ലായിടത്തും കച്ചവടങ്ങൾ. 300, 350, 400 രൂപയ്ക്ക് 1800 രൂപ വില വരുന്ന നല്ല ബാഗുകൾ നിരത്തിയിരിക്കുന്നു. ഓടിമറയുന്ന പഴയതും പുതിയതുമായ അനേകം വണ്ടികൾക്ക് നടുവിൽ സാധനങ്ങൾ വലിച്ചുകൊണ്ട് പോകുന്ന ഉന്തുവണ്ടികൾ. ഇത്രയും മോഡേൺ നഗരത്തിൽ ഉന്തുവണ്ടികളോ? ഈ കാണുന്ന നമുക്ക് ഡബിൾ ഡെക്കർ ബസ് എന്താ, നമുക്കിതിലൊന്ന് കേരള സുഹൃത്തുക്കളെ കയറിയിട്ട് യാത്ര ചെയ്യണം. ഇന്നല്ല, ചിലപ്പോൾ നാളെ ആയിരിക്കും ഓപ്ഷൻ. നമ്മുടെ എന്നാ കിടിലം വ്യൂ ആണ് ഇതിന്. ഇത്രയും വലിയ ഗ്ലാസ്സുകളായതുകൊണ്ട് ഫുൾ വ്യൂ ആയിരിക്കും. നമുക്ക് എന്തായാലും നാളെ കയറാം. അടിപൊളി. തൊട്ടപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ഇതെല്ലാം കാണാൻ ഒരു കളർഫുൾ വ്യൂ ആണ് സുഹൃത്തുക്കളെ. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ചരക്ക് വലിച്ചുകൊണ്ട് പോകുന്ന സുഹൃത്തുക്കൾ. ഇതിനു വേണ്ടി സുഹൃത്തുക്കൾ ഇവിടുന്ന് അല്ലയോ? ഇതാ അവിടെ കണ്ടോ, മുട്ടയില്ല പക്ഷികൾ പറക്കുന്ന സ്ഥലം. പ്രാവ്, പ്രാവ്. നമ്മൾ ചില സിനിമകളിലൊക്കെ ആ സീൻ കണ്ടിട്ടുണ്ടല്ലോ. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കിയാലോ? അതെ അതെ, ഒരു വെറൈറ്റി കാഴ്ചയായിരിക്കും. ഇവിടെ ക്രോസ് ചെയ്യാം. നമ്മളേക്ക് നിൽക്കുന്ന കെട്ടിടത്തിൻ്റെ പേരാണ് ബ്ലാക്ക് ഹൗസ്. വഴിയിൽ കാണുന്ന ആ വിശാലമായി നിവർന്നു കിടക്കുന്ന ആ പണി നടക്കുന്ന ഉയർന്ന മിന്നാരമുള്ള ആ കെട്ടിടം, അത് മുംബൈ പോസ്റ്റ് ഓഫീസാണ്. ഇവിടെ കാണുന്ന എല്ലാ ബിൽഡിംഗ്സും വളരെ പുരാതനമായ ചരിത്രങ്ങൾ പേർന്നവയാണ്. ബിജാപൂർ സുൽത്താനായിരുന്ന മുഹമ്മദ് ആദിൽഷായുടെ ശവകുടീര മന്ദിരമാണ് കർണാടകത്തിലെ ബിജാപൂരിൽ സ്ഥിതി ചെയ്യുന്ന ഗോൽ ഗുംബസ്. ഇതിന്റെ മാതൃകയിലാണ് 120,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഈ കാണുന്ന കെട്ടിടത്തിന്റെ നിർമ്മിതി. 1902 ബ്രിട്ടീഷ് ആർക്കിടെക്ട് ജോൺ ബെഗ് ഈ ഘടന രൂപകൽപ്പന ചെയ്യുകയും 1904 സെപ്റ്റംബർ 1 നിർമ്മാണം ആരംഭിക്കുകയും 1913 മാർച്ച് 13 180,09,000 കോടി രൂപ ചെലവിൽ ഇത് പൂർത്തിയാക്കി. ഇതാണ് ഈ കെട്ടിടത്തിന്റെ ചെറിയ ചരിത്രം. ഇപ്പോൾ ഇവിടെ മുംബൈയുടെ പോസ്റ്റ് ഓഫീസാണ്. ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ മുംബൈ ഓക്സിലറി, അവരുടെ പ്രസ്സുകളോ വല്ലതും ആയിരിക്കും. ഈ സ്ഥലമാണ് കാണാൻ വന്നത്. ദൂരെ നോക്കുമ്പോൾ നിറയെ പ്രാവുകൾ ഇരിക്കുകയാണ്. നമ്മൾ ചില സിനിമാ സീനിനൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. കണ്ട നിറയെ പ്രാവുകൾ പറന്ന് കളിക്കുകയാണ് സുഹൃത്തുക്കളെ. നിറയെ പ്രാവുകൾ, ആ പഴയ കെട്ടിടങ്ങൾ നിറയെ പ്രാവുകൾ, ആ ലൈനുകൾ തൂങ്ങി നിൽക്കുകയാണ് മൊത്തം പ്രാവുകൾ. അതിൻ്റെ ഇടയ്ക്ക് ഫുൾ ടാക്സികൾ. ആ മിഷനിടെ ക്രോസ് ചെയ്ത് ആ വീഡിയോ എടുക്കാൻ വേണ്ടി പോവുകയാണ് സുഹൃത്തുക്കളെ. ടവർ ദൈവം ഏതാണ്ടേ, ടവർ കൊണ്ട് കെട്ടിടത്തിൻ്റെ മണ്ടയ്ക്ക് വെച്ചിട്ട് നോക്കി. ഇവിടെ ടവറുകൾ സ്ഥാപിക്കുക സ്ഥലമില്ലാത്ത തന്നെ കെട്ടിടത്തിൻ്റെ മണ്ടയ്ക്ക് തന്നെ വെച്ചാൽ വിറ്റിയിരിക്കുക. കണ്ടാ, ഇതൊക്കെയാണ്. അത് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ പറയും 2 കിലോമീറ്റർ ദൂരത്തിൽ റേഡിയേഷൻ അടിക്കും, അതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിലങ്ങ് അനുവദിക്കത്തില്ലെന്ന് സമരം ചെയ്യും. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നവുമില്ല. അടിപൊളി. പക്ഷേ ഇത് രസത്തല്ല. എന്നിട്ടും ഇവിടെ BSNL റേഞ്ച് ഇല്ല സുഹൃത്തുക്കളെ. ആനിമൽ ആംബുലൻസ്, ആനിമലിന് വരെ ആംബുലൻസ് ഉണ്ട്, പക്ഷേ മനുഷ്യന് കുറവാണ്. അല്ല സുഹൃത്തുക്കളെ, ഇവിടെ ആനിമൽസിനുള്ള ആംബുലൻസ് ആണ്. ഇതാണ് സുഹൃത്തുക്കളെ PGN കോർണർ എന്നും പ്രാവിന്റെ വീട് എന്നർത്ഥം വരുന്ന കബൂത്തർ ഖാന എന്നും ഗൂഗിൾ മാപ്പിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സ്ഥലം. പ്രാവുകൾക്ക് തീറ്റ കൊടുക്കുന്ന ഈ സ്ഥലത്തെ പ്രിയങ്കരമായ ആചാരത്തിൽ അവിടെ വരുന്ന വിസിറ്റേഴ്സിന് പങ്കെടുക്കാൻ കഴിയുന്ന ഒരിടമാണിത്. സീനാണ് മോനെ. കൂട്ടമായി പറക്കുന്ന പ്രാവുകൾ ഇതിനെ പൂന്ന് ഓടിച്ചാൽ ഇഷ്ടം പോലെ പറന്നു പോകും. പക്ഷേ തീറ്റി കൊടുക്കുന്നതിനെ ഓടിക്കുന്നത് ശരിയല്ല. ഇതെന്താണെന്ന് വെച്ചാൽ ഫൗണ്ടൻ ഫോർ പബ്ലിക് യൂസ് ഡയറക്റ്റഡ് ബൈ മിസ്റ്റർ ദേവിദാസ് പ്രഭുദാസ് ഒത്തിരി ഇൻ മെമ്മറി ഓഫ് ഹിസ് ലേറ്റ് ഡോട്ടർ ലീലാവതി. മുംബൈയിലെ തിരക്കുകൾക്കിടയിൽ ഒരു നിധിയായിട്ട് ടൂറിസ്റ്റുകൾ ഇതിനെ കാണുന്നു. തിരക്കേറിയ തെരുവുകളാലും ചരിത്രപരമായ കെട്ടിടങ്ങളാലും ചുറ്റപ്പെട്ട സങ്കേതം. നഗരവൽക്കരണത്തിലൂടെ പ്രകൃതിയിൽ നിന്നും അകന്നുപോകുന്ന തിരക്കേറിയ മനുഷ്യജീവിതങ്ങളെ ഒരു നിമിഷത്തേക്കെങ്കിലും തിരികെ കൊണ്ടുവരുവാൻ ഒരു ശ്രമം. ചീറിപ്പായുന്ന വണ്ടികളുടെ ശബ്ദങ്ങൾക്ക് നടുവിലും പ്രാവിൻ കൂട്ടത്തിന്റെ ചിറകടികളുടെ ശബ്ദം. പി ജി ഓൺ ട്രഫ് ആൻഡ്
എൻക്ലോഷർ ഇറക്റ്റഡ് ബൈ ലേറ്റ്, അത് തന്നെ ആ മുമ്പേ പറഞ്ഞ ആ മകളുടെ പേരിലുണ്ടാക്കിയിരിക്കുന്ന ഇജിയോൺ ട്രഫ് ആൻഡ് എൻക്ലോഷറാണ് ഈ കാണുന്നത്. ഇതൊരു വെറൈറ്റി കാഴ്ചയാണ്. വശങ്ങളിലേക്ക് നോക്കിയാൽ നിർത്തിയിട്ടിരിക്കുന്ന കാറുകൾ കണ്ടാൽ ഒരു കാര്യം മനസ്സിലാവും, ഇവർക്ക് എവിടെ ചിന്തിക്കുന്നു അവിടെയാണ് ശൗചാലയമെന്ന്. നശിപ്പിച്ചു ഇവിടെ മൊത്തം പോലീസിൻ്റെ നിരയാകട്ടെ, പോലീസ് വണ്ടികളുടെ നിരയാണ്. കാരണം വളരെ മെയിൻ സ്പോട്ടായിക്കൊണ്ടായിരിക്കും ഇത്. പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിലല്ലയോ ഇത്, പഴയ ബിൽഡിങ്ങിൽ തന്നെ സ്റ്റേ ചെയ്യുന്ന പോലീസ് സ്റ്റേഷനാണ്. ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ എല്ലാം പഴയ കെട്ടിടങ്ങൾ തന്നെ ഡെവലപ്പ് ചെയ്തില്ലയോ, മോഡിഫൈ ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ ആ ഹിസ്റ്റോറിക്കൽ ബ്യൂട്ടി കളയാതിരിക്കാൻ വേണ്ടി അല്ലേ. നീണ്ടു നിവർന്ന പഴയ ബിൽഡിങ്സിന്റെ മുമ്പിൽ കൂടി ചെറിയ കടകളും കച്ചവടങ്ങളും നിറഞ്ഞ കമ്പോളത്തിൽ കൂടി ഒരു നീണ്ട നടത്തം. ഒടുവിൽ ഓപ്പൺ ബോക്സ് സ്പ്രേയും അത്തറൊക്കെ വിൽക്കുന്ന രാജുഭായിയുടെ അടുത്തെത്തി. വിഷ്ണു ആണെങ്കിൽ പല സ്പ്രേ കുപ്പികൾ മണത്തിട്ട് ബ്രൂട്ടിലെത്തി. വില 450 രൂപ. പൊട്ടിച്ചു മണത്ത് നോക്കി, അതേ ഒറിജിനൽ മണം തന്നെ. ഇനിയാണ് ബാർഗെയിൻ. അങ്ങനെ ആമസോണിൽ പോലും 10-9000 രൂപ വരുന്ന ഈ സ്പ്രേയെ വെറും 200 രൂപയ്ക്ക് കൈക്കലാക്കി ഓൺലൈൻ വഴി പേയ്മെന്റ് നടത്തി മുമ്പോട്ട്. അങ്ങനെ വിഷ്ണു പർച്ചേസ് ചെയ്തിരിക്കുകയാണ് ബ്രൂട്ടിൻ്റെ സ്പ്രേ. 100 മില്ലിക്ക് ചോദിച്ചത് 450 ആണ്, 200 രൂപയ്ക്ക് വന്നിരിക്കുകയാണ്. 250 ലാഭിച്ചതിൻ്റെ സന്തോഷമാണ് ഈ കാണുന്നത് മുഖത്ത്. ഞാൻ ഇതിന് എടുക്കും കേട്ടോ, എനിക്കിത് തരണം. അപ്പോൾ പോരാഞ്ഞിട്ടുണ്ട്, വീണ്ടും വീണ്ടും വിഷ്ണു പർച്ചേസ് ചെയ്യാൻ വേണ്ടി. മേടിക്കുന്നില്ല, ഇല്ല മതിയായി. വാ, സെയിം കളർ കോ പീസ് മില്ലേക്കാ. വിത്ത് സെറ്റ്, ഫുൾ സെറ്റ്, സെയിം കളർ, 3 സെറ്റ്, 3 പീസ് സെയിം കളർ. ഹാ, കൾ മിൽ ജായേഗാ. ടോട്ടൽ 6 പീസ് ചെയ്യേ. 6 പീസ്, 6 പീസ് ചെയ്യേ. ഇത്നേ മിൽ ജായേഗാ. അപ്പോൾ ലാസ്റ്റ് പ്രൈസ് എത്ര? പഠായി കോ വൈ 300 കരകേ ആയേഗാ. ക്വാളിറ്റി അച്ഛാ ആയേഗാ, ബണിയാ ആയേഗാ. 250 കരയേ മിലേഗാ. 250 കരയേ ഛോട്ടാ സൈസ് ആയേ, ബിഗ് സൈസ് നഹീ ആയേഗാ. നമ്മൾ ബാർഗെയിൻ ചെയ്ത് നോക്കി നടക്കുന്നില്ല. അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. പോയാലൊരു വാക്ക് കിട്ടിയാൽ വാങ്ങാനൊന്നും ഇല്ലെങ്കിലും മാർക്കറ്റ് എക്സ്പ്ലോറിംഗ് ഒരു രസമാണ്. കച്ചവടക്കാരെ കൂടുതൽ ശല്യം ചെയ്യരുതെന്നേ ഉള്ളൂ. അങ്ങനെ ഞങ്ങളുടെ മുംബൈ യാത്രകൾ തുടരുന്നു. ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക. ഇതിനേക്കാൾ നല്ല കാമ്പുള്ള വീഡിയോസ് ഇതിന്റെ പിന്നാലെ വരുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കമന്റിലൂടെ ഞങ്ങളിലേക്ക് എത്തിക്കൂ. വീഡിയോ ഷെയർ ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഒന്ന് ഞെക്കി പൊട്ടിച്ചേര്. അടുത്ത മനോഹരമായ വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.